പല സ്ത്രീകളും അവരുടെ ബ്രസ്റ്റ് സൈസിനെ കുറിച്ച് ഓർത്ത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, ബ്രസ്റ്റിൻ്റെ ടൈറ്റ്നസ് വളരെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും അതുപോലെ ഒരു മാസ്കും ഒരു ഓയിലുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. ബ്രസ്റ്റ് സൈസ് കുറവുള്ളത് പല സ്ത്രീകളുടെ ഉള്ളിലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അൺഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്താൽ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇതുകൊണ്ട് വരുന്ന ഒരു മുഖ്യമായ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇനി വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കുമുള്ളൊരു പ്രോബ്ലം അല്ല, ചിലർക്കെങ്കിലും ഉള്ളൊരു പ്രശ്നത്തെ പറ്റിയാണ് ഞാനിന്ന് പറഞ്ഞത്. കാരണം നല്ല ഷേപ്പുള്ള നല്ല ടൈറ്റായിട്ടുള്ള ബ്രസ്റ്റ് പണ്ട് മുതൽക്കേ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് എന്നാണൊരു തോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ നിങ്ങളുടെ ബ്രസ്റ്റ് ഒരു ഓപ്റ്റിമൽ സൈസിലേക്ക് കൊണ്ടുവരാം എന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് സൈസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നല്ല ടൈറ്റ്നസ് ഒക്കെ കിട്ടാനായിട്ട് മൂന്ന് മെത്തേഡ്സ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിൽ ഒന്ന്, പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡാണ്. രണ്ട്, നമുക്ക് മസാജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഓയിലാണ്. തേർഡ്, ഒരു ബ്രസ്റ്റ് മാസ്ക് ആണ്. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ബ്രസ്റ്റ് സൈസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സൈസും ഷേപ്പൊക്കെ ആവാനും ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ നല്ലൊരു ഫുഡാണ് പാല് അഥവാ മിൽക്ക്. സമീകൃത ആഹാരം എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പാല്. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാല്. ഫെർട്ടിലിറ്റി കൂട്ടാനും അതുപോലെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനും പാല് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രസ്റ്റിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യാനും പാല് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പാല് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തൈരോ പനീറോ മറ്റ് ഡയറി പ്രൊഡക്ട്സോ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താലും മതി. ബ്രസ്റ്റിൻ്റെ ടൈറ്റ്നസ് നിലനിർത്താനും അതുപോലെ ബ്രസ്റ്റ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യാനും പാല് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സെക്കൻഡ് ഫുഡാണ് ഉലുവ. ഉലുവ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലൊരു റെമഡിയാണ് ഉലുവ വെള്ളം ദിവസവും കുടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉലുവ വെള്ളം ദിവസവും കുടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ചോയ്സാണ് ഉലുവ. ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ സോക്ക് ചെയ്ത് വെച്ച് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഇത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് സൈസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ബ്രസ്റ്റ് കുറഞ്ഞവർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും വളരെ നല്ലൊരു മെത്തേഡാണ്. പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഈ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജനാണ് ബ്രസ്റ്റ് സൈസ് നിലനിർത്താനും ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഉലുവ കഴിച്ചാൽ വെയിറ്റ് കുറയുമെന്ന് പേടിയുള്ളവർക്ക് ഉലുവയ്ക്ക് പകരമായിട്ട് സോയാ ചങ്ക്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഉലുവയ്ക്കുള്ള അതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് സോയാ ചങ്ക്സിനുള്ളത്. അപ്പോൾ സോയാ ചങ്ക്സ് ഉലുവയ്ക്ക് പകരമായി കഴിക്കുന്നതും ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് ഇലക്കറികൾ. ഇലക്കറികളിൽ ധാരാളമായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇതും നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രസ്റ്റ് സൈസ് കൂട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ എ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതും ബ്രസ്റ്റ് സൈസ് കൂട്ടാനും ബ്രസ്റ്റ് ടൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബ്രസ്റ്റ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നട്ട്സ് കഴിക്കുമ്പോൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നട്ട്സ് കഴിക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാൻ നല്ലത്. ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നട്ട്സ്. ഇവ നിങ്ങളുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുകൂടാതെ ഗുഡ് ഫാറ്റും പ്രോട്ടീനും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ബ്രസ്റ്റ് ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. നട്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂ നട്ട്, വാൾനട്ട്, പീനട്ട്, ബദാം എന്നിവയൊക്കെ വളരെ നല്ലതാണ്. ഇതോടൊപ്പം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മസാജിങ്. അപ്പോൾ ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ബ്രസ്റ്റ് ദിവസത്തിൽ ഒരിക്കൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മസാജിങ്ങിനായിട്ട് നമുക്കൊരു ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബ്രസ്റ്റ് സൈസ് നാച്ചുറലി ഇൻക്രീസ് ആവാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഓയിൽ. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 250 ഗ്രാം ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ആൽമണ്ട് ഓയിലാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. ഇനി എണ്ണ പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ജീരകം എണ്ണയിൽ കിടന്ന് മൂത്ത് പാകമായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ജീരകത്തിന്റെ ലൈറ്റ് കളറൊക്കെ മാറി ഒരു ഡാർക്ക് റെഡിഷ് കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണ പാകമായിട്ട് വരുമ്പോൾ ജീരകം വറുത്തെടുക്കുന്ന പോലെ നല്ലൊരു സ്മെല്ലും വരുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ആറിയതിന് ശേഷം ഫിൽറ്റർ ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഡാർക്ക് യെല്ലോയിഷ് കളറായിരിക്കും ഈ എണ്ണയ്ക്ക്. ഈ ഒരു ഓയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ധാരാളമായിട്ട് ഫ്ലവൻ ഓയിൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്രസ്റ്റ് ടിഷ്യൂസിൻ്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓയിൽ കൊണ്ട് നിങ്ങളുടെ ബ്രസ്റ്റ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിലും അതുപോലെ ബ്രസ്റ്റിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക്, അതായത് ഒരു അപ്വേർഡ് മോഷനിൽ നിങ്ങൾക്ക് ഈ ഓയിൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നിലനിർത്താനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബ്രസ്റ്റ് സൈസ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മാസ്കും കൂടെ ഞാൻ പറയാം. ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള മാസ്കാണ്. അപ്പോൾ ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ മാസ്കിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ ഉലുവയാണ് നമുക്ക് ആവശ്യം. 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് രാത്രി കുറച്ച് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇടുക. പിറ്റേന്ന് രാവിലെ കുതിർന്ന് വന്ന ഈ ഉലുവ വെള്ളത്തോടുകൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്രസ്റ്റ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാസ്ക് 15 to 20 minutes വരെ നിങ്ങളുടെ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ഈ ഒരു മാസ്ക് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിലും അതുപോലെ അപ്വേർഡ് മോഷനിലും 5 മിനിറ്റ് ഈ മാസ്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ മാസ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഉലുവയിൽ ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് സ്ത്രീ ശരീരത്തിലെ പ്രോലാറ്റിക് ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതുവഴി ഈ മാസ്ക് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനും ബ്രസ്റ്റിൻ്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് മാസ്കിനായിട്ട് നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകമാണ്. ജീരകവും നമ്മൾ ഉലുവ കുതിർത്തിയെടുത്ത പോലെ തന്നെ തലേ ദിവസം രാത്രി കുതിർത്താനിടുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുതിർന്ന് കിട്ടിയ ഈ ജീരകം വെള്ളത്തോടുകൂടെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ മാസ്കും നിങ്ങൾക്ക് വീക്ക്ലി 2 times യൂസ് ചെയ്യാവുന്നതാണ്. വീക്ക്ലി 2 times 15 to 20 minutes ഇട്ടതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു മാസ്കും ഇടുന്ന സമയത്ത് 5 മിനിറ്റ് സർക്കുലറായും അതുപോലെ അപ്വേർഡ് മോഷനിലും മസാജ് ചെയ്തും കൊടുക്കുക. അപ്പോൾ നാച്ചുറലി ബ്രസ്റ്റ് സൈസ് കൂട്ടാനും അതുപോലെ ബ്രസ്റ്റ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഈ കാണിച്ച 2 മാസ്കിൽ ഒരെണ്ണം നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ 2 മാസ്കിനും യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. മാസ്കിന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ ഓയിലിനും സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന, നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിതൊക്കെ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. നിങ്ങൾ എന്താണോ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതൊരു 10 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അതിട്ടിട്ട് വേറെ ഇച്ചിങ്സോ വേറെ പ്രോബ്ലംസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിലോ ബോഡിയിലോ എവിടെയാന്ന് വെച്ചാൽ ഈ പറയുന്ന മാസ്കും ഓയിലൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രസ്റ്റ് സൈസും ബ്രസ്റ്റ് ടൈറ്റ്നെസ്സും അതുപോലെ ബ്രസ്റ്റിൻ്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളെന്ന് പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകാൻ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.